ഇന്ത്യൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്ത പുറത്തുവരികയാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഏറെ അഭിമാനം നൽകുന്ന വിദ്യാർത്ഥികളുടെ ആഗ്രഹത്തിനും സ്വപ്നങ്ങളും എല്ലാം പോവുകയിരിക്കുന്ന ഒരു വാർത്ത ഞാനിപ്പോൾ വേറൊരു പരിപാടിയിലായിരുന്നു അതുകൊണ്ടാണ് വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിച്ചത് അതായത് നമ്മുടെ വാല്യൂഷൻ സംബന്ധമായിട്ടുള്ള സർക്കുലർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ തന്നെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്തായാലും കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഏറെ സന്തോഷം നൽകുന്ന ഏറെ സമാധാനം നൽകുന്ന ആശ്വാസം നൽകുന്ന എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് കണ്ടിട്ട് മടങ്ങി വരാം ആ പുതിയ സർക്കുലറാണ് ആ സർക്കുലർ വളരെ നിർണായകമാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് എനിക്ക് തോന്നുന്നു എ പ്ലസുകളുടെ ഒരു പെരുമഴക്കാലം തന്നെ സൃഷ്ടിക്കുവാൻ പോകുന്ന ഒരു ഒരു സർക്കുലർ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ടിട്ട് നമുക്ക് മടങ്ങി വരാം അപ്പോൾ സർക്കുലർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ് അതായത് കോവിഡ് മഹാമാരിയുടെ പ്രത്യേക സാഹചര്യത്തിലാണ് ഈ അക്കാദമിക് വർഷം പരീക്ഷ നടക്കുന്നത് ഓരോ ചോദ്യപേപ്പറിനും നിശ്ചയിച്ചിട്ടുള്ള പരമാവധി സ്കോറിലോ ഉത്തരമെഴുതാനായി അനുവദിച്ചിട്ടുള്ള പരമാവധി സമയത്തിലോ ഈ വർഷം യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നാൽ കുട്ടികൾക്ക് നന്നായി അറിയാവുന്ന ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനായി പരമാവധി സ്കോറിൻ്റെ ഇരട്ടി സ്കോറിനുള്ള ചോദ്യങ്ങൾ ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഫോക്കസ് ഏരിയയിൽ നിന്നും ഉൾ ഉൾപ്പെടെ ഇരട്ടി ചോദ്യങ്ങൾ അതായത് നമ്മൾ മോഡലിൽ കണ്ടതാണ് ഓരോ പേപ്പറിനും അനുവദിച്ച പരമാവധി സ്കോറും സമയവും പരിഗണിച്ചാവും കുട്ടികളുടെ ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഓരോ ചോദ്യപേപ്പറിനും നിശ്ചയിച്ചിട്ടുള്ള പരമാവധി സ്കോറിനുള്ള ഉത്തരങ്ങളാണ് കുട്ടികൾ എഴുതേണ്ടത് പരമാവധി സ്കോറിലും അധികം ചോദ്യങ്ങൾ കുട്ടികൾക്ക് ഉത്തരമെഴുതിയാൽ അവയുടെ മൂല്യനിർണ്ണയവും വിധേയമാക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ ഉത്തരപേപ്പർ മൂല്യനിർണ്ണയം നടത്തുന്നതിനായി താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് അതായത് കുട്ടികൾ എഴുതിയ എല്ലാ ഉത്തരങ്ങളും മൂല്യനിർണ്ണയം നടത്തണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ നിർദ്ദേശം അതിൻ്റെ സ്കോറും കൃത്യമായി തന്നെ ആ ഉത്തരപേപ്പറിൽ രേഖപ്പെടുത്തണം അതോടൊപ്പം തന്നെ ഒരു പേപ്പറിന് നിശ്ചയിച്ച പരമാവധി സ്കോറിലോ അതിൽ കുറവ് സ്കോറുള്ള ചോദ്യങ്ങളൊക്കെയാണ് കുട്ടികൾ ഉത്തരം ഉത്തരമെഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ിച്ച സ്കോർ തന്നെ അവരുടെ യഥാർത്ഥ സ്കോർ ആയിരിക്കും അതായത് ഇപ്പോൾ എൺപത് മാർഗിൻ്റെ ചോദ്യങ്ങൾക്ക് എഴുപത് മാർഗിന് എഴുതിട്ടുള്ള എങ്കിൽ ആ എഴുപത് മാർഗായിരിക്കും എൺപതിൽ എഴുപതായിരിക്കും ആ കുട്ടിയുടെ സ്കോർ എന്നാൽ എൺപതിൽ എളുപ്പം എൺപത്തി നാല് തൊണ്ണൂറ് മാർഗിനൊക്കെ കുട്ടികൾ എഴുതിയിട്ടുണ്ട് എങ്കിൽ അവർക്ക് എത്രയാണോ ഇപ്പോൾ എൺപതിലാണ് മാർഗ്ഗെങ്കിൽ അവർക്ക് ആ എൺപത് മാർഗ് തന്നെ കൊടുക്കണം അതായത് എൺപതിൽ എൺപത് മാർഗ് തന്നെ കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പുതിയ സർക്കുലർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കാര്യങ്ങളൊക്കെ എന്തായാലും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു അതായത് നിങ്ങൾക്ക് എൺപതിന് പുറത്ത് എത്ര മാർഗിന് ഉത്തരം എഴുതിയാലും നിങ്ങൾക്ക് എൺപതിൽ എൺപത് മാർഗ് ഉത്തരമുണ്ട് എങ്കിൽ ആ എൺപത് മാർഗും നിങ്ങൾക്ക് തരാനാണ് ഇപ്പോൾ പുതിയ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും കേരളത്തിലെ വിദ്യാർത്ഥികൾ കാത്തിട്ടെന്ന വാർത്ത തന്നെയാണ് എനിക്കൊന്നും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ എ പ്ലസ്സുകളുടെ പെരുമഴക്കാലം തന്നെ സൃഷ്ടിക്കാൻ വേണ്ടി പോവുകയാണ് എന്തായാലും കുറച്ച് തിരക്കാണ് അതുകൊണ്ട് ആ തിരക്കിലേക്ക് പോവുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അപ്പോൾ ഫോക്കസ് പോയിന്റ് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർഗ്ഗ് ഫുൾ എ പ്ലസ് പോറിയാൻ കഴിയും ഇപ്പോൾ കിട്ടിയില്ല പിന്നെ കിട്ടില്ല അതുകൊണ്ട് കൃത്യമായി തന്നെ പഠിച്ചുകൊടുക്കുക മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരെ എല്ലാവർക്കും ബൈ